നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ദർശന ക്ലബിന്റെ മാർഗദർശികൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കൊമ്പനാടുള്ള പീറ്റർ ചേട്ടനെയാണ്. പീറ്റർ ചേട്ടനെ പരിചയപ്പെടുത്തുന്നത് ഞാൻ നിങ്ങളുടെ സ്വന്തം സിംസൺ ചിത്രാട്ടുകാരാണ്. പറയൂ പീറ്റർ ചേട്ടാ, പീറ്റർ ചേട്ടനെ ഒന്ന് സ്വയമായി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമോ? എൻ്റെ പേര് പീറ്റർ എന്നാണ്. എൻ്റെ സ്ഥലം എറണാകുളം ജില്ലയിൽ പിൻബാവൂർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ 15 കിലോമീറ്റർ മാറി കൊമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ശരി പീറ്റർ ചേട്ടൻ, മറ്റൊരു ചോദ്യം കേട്ടെ. പീറ്റർ ചേട്ടന് എന്താണ് അപകടം പറ്റിയത്? അത് മുതൽ ഇന്ന് വരെയുള്ള സാഹചര്യം ഞങ്ങളുടെ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കാമോ? ആ, ഇനി എനിക്ക് പറയാനുള്ളത്, 20 വർഷം മുമ്പ് തെങ്ങിന്ന് വീണ് അന്നോട് കിടപ്പാണ്. സ്ഥലത്തോട് കംപ്ലൈൻറ്റ് പറ്റി, അങ്ങനെ കിടക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇപ്പം ഈ ഇനിയിപ്പോൾ പെട്ടെന്നുള്ളൊരു കാര്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് എനിക്ക് ബ്ലോക്ക് വന്ന ആൻറ്റിപ്ലാസ്റ്റ് അംഗമാലിൻ്റെ LFൽ വെച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പോനൻ്റെ തലോസൊക്കെ കിടക്കാൻ കൊണ്ടുപോയി. അവിടുന്ന് ചെറിയൊരു അബദ്ധം അവർക്കുടെ കയ്യിൽ നിന്നുണ്ടായതുകൊണ്ട് എന്നെ ട്രോളി കയറാൻ നേരത്തെ ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് തന്നെ എനിക്ക് നേരത്തെ സർജറി ഇത് വെച്ചായിരുന്നു. പാകം കൊണ്ടുവന്ന് ഇടിച്ച് തവിടി പോയി. അങ്ങനെ ഞാൻ കുറേ ആൾ വീട്ടിൽ വന്ന് കിടന്ന് വാക്കം മിഷൻ വെച്ച് കിടന്നു. അപ്പോൾ എനിക്ക് ആൻറ്റിപ്ലാസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ബ്ലഡ് ക്ലോട്ട് ആവാണെന്ന് മുറിവിനും ഒന്നും ചെയ്യില്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കളമശ്ശേരിയിലെ ഒരു ഡോക്ടറായിട്ട് ബന്ധപ്പെട്ട്, ആ ഡോക്ടർ തൃശ്ശൂർ മറ്റേ ഒല്ലൂരുള്ള ഒരു പ്രാർത്ഥന ഗ്രൂപ്പുണ്ട് പുനർജീവൻ, അവിടുത്തെ ഒരു മാത്ത് ബ്രദറായിട്ട് ബന്ധപ്പെട്ട്, ബ്രദറായിട്ട് ഞാനുമായിട്ട് പോളിൽ ബന്ധപ്പെട്ട് ചെല്ലാൻ പറഞ്ഞ് ചെന്ന് ഒരു ദിവസം ഞാനവിടെ പുനർജീവനത്തിൽ കിടന്നു. പിന്നെ എന്നെ അവിടെ വിൽസണ്ടി പോൾ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെ സർജനുണ്ട്, ഷാജി ഡോക്ടറായിട്ട് ബന്ധപ്പെട്ടു. അവിടെ ചെന്ന് കിടന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഈ ആൻറ്റിപ്ലാസ്റ്റ് ചെയ്യാനാണ് ചെയ്യില്ലാന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറെ എന്നെ ചെയ്യണം, 19 കൊല്ലമായാലും ഞാൻ കിടക്കണം, ഞാൻ ചത്താനും വേണ്ടി എന്ന് പറഞ്ഞു. ഡോക്ടറെ കൊണ്ട് നിർബന്ധമായിട്ട് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അതൊക്കെ കഴിഞ്ഞ് സുഖപ്പെട്ട് വന്നു. ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷം ആയി. ഇപ്പോൾ എനിക്ക് നിലവിൽ വേറെ കുഴപ്പമില്ല. പക്ഷേ ആ പ്രാർത്ഥന ഗ്രൂപ്പിൻ്റെ എന്തായാലും നമുക്കത് വലിയ ഉപകാരമുള്ള ഒരു കാര്യം, വളരെ വളരെ ഉപകാരമാണ്. കാരണം പറഞ്ഞാൽ മാതൃബ്രദറിനെ സംബന്ധിച്ചും വളരെ ഞാൻ നമുക്ക് തന്നെ ഇത് തോന്നുന്നു, എന്ത് കേസും ബ്രദർ അത് പിടിക്കുകയോ അത് കൈകാര്യം ചെയ്യുക, ഇനിയിപ്പോൾ അപ്പിട്ടാൾ കഴുകുകയോ തുടക്കുകയോ പിടിക്കുകയോ എന്ത് ചെയ്യണേനും യാതൊരു മടിയില്ലാത്തൊരു ആളാണ്. എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ തന്നെയാണ് നമ്മളോട് സഹകരിച്ച് എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യുന്നത്. അവരോട് പ്രത്യേകം എനിക്ക് നന്ദി പറയാനുണ്ട്. ഇപ്പോഴും പലരുടെയും ഞങ്ങളിപ്പോഴും വാട്സപ്പിലുണ്ട്, വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തരാറുണ്ട്. പീറ്റർ ചേട്ടാ, പീറ്റർ ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അവരെന്തൊക്കെ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഞങ്ങളെ പ്രേക്ഷകർക്കായി നല്ലൊരു സന്ദേശം കൂടി അതോടൊപ്പം നൽകാമോ? ഹലോ സുഹൃത്തുക്കളെ, ഇനി എനിക്ക് പറയാനുള്ളത് എൻ്റെ കുടുംബത്തെ പറ്റിയാണ്. എനിക്ക് ഭാര്യയും 2 മക്കളുമുണ്ട്. 2 മക്കളുടെ കല്യാണം കഴിഞ്ഞ് അവർക്ക് 2 കുട്ടികളുമുണ്ട്. പിന്നെ എൻ്റെ ഭാര്യയെ പറ്റി പറയുകയാണെങ്കിൽ, ഈ വീണ അന്ന് മുതൽ, വീണ അന്ന് മുതലല്ല, 79 എൻ്റെ കല്യാണം കഴിഞ്ഞത് അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ കൂടെയുണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും, വീണതിന് ശേഷമായാലും എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ ഭാര്യ കൂടെയുണ്ട്. അവരുടെ ഇതുള്ളതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് അവരില്ലെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത്രയും കാര്യമായിട്ട് എന്നെ കൊണ്ടുനടക്കുകയാണ്. ഇപ്പോഴും എവിടെയൊക്കെ ഞങ്ങൾ കോയമ്പത്തൂരോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം എന്നെ കൊണ്ടുവരുന്ന ഭാര്യയാണ്. 6 മാസക്കാലം ഞാൻ അവിടെ അവരോട് നിന്നു. കാര്യം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വഴക്കം കൂടും. ഇങ്ങനെ കാര്യം പറയുമ്പോൾ നമ്മൾ അപ്പനായില്ല, അപ്പനായതുകൊണ്ട് ഇടയ്ക്ക് വഴക്കം കൂടും. എന്നാലും ഈ ഭാര്യ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് അപ്പനും അമ്മയും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഭാര്യ എന്നുള്ളത് ഒരു വലിയ ഇത് സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ആ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ സ്വന്തം ഭർത്താവിനെ ഭാര്യയ്ക്ക് ചെയ്യാൻ സാധിക്കുക. എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല, അമ്മയ്ക്ക് ചെയ്യുന്ന ഒരു പ്രായവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭാര്യയായിരിക്കും. അവർക്ക് നമ്മുടേതായ എന്ത് കാര്യത്തിനും നമുക്കായാലും അവർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി സന്തോഷവും കാര്യങ്ങളൊക്കെ. പിന്നെ ഇങ്ങനെയൊക്കെ നമുക്ക് വന്നു എന്ന് വിചാരിച്ച് നമ്മളാരും സങ്കടപ്പെടേണ്ട കാര്യങ്ങളില്ല. നമുക്ക് മനസ്സിൽ സങ്കടം ഉണ്ടാവും, നമ്മൾ പുറത്തേക്ക് നമ്മളത് ആരും കാണിക്കേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിങ്ങനെ ഇരിക്കുകയാണെങ്കിലും എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ വീഴ്ചറ ഇറങ്ങി ഇരുന്നുകൊണ്ട് ഞാൻ ചെയ്യും. ആരെങ്കിലുമൊക്കെ ഇപ്പം ഞാനിങ്ങനെ ചെയ്യണമെന്നപ്പോൾ തന്നെ ചോദിക്കും, നീ എങ്ങനെ ഇത് ചെയ്യണമെന്ന് ചോദിക്കും. പക്ഷെ ഞാൻ ചെയ്യും. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 2 ചെറിയ വാഴക്കണ്ണ് വെക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഞാൻ അവിടെ നിന്ന് കുഴിയൊക്കെ എടുത്ത് എങ്ങനെയെങ്കിലും തൊക്കെ കുത്തി കുഴിയൊക്കെ എടുത്ത് വെക്കാവുണ്ട്. ഞാനൊരു മാവും തൈ പ്ലാവും തൈ അങ്ങനെ വെക്കാറുണ്ട്. പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. പുറത്തേക്ക് അത്യാവശ്യം ഞാൻ പറഞ്ഞു, ഞാൻ ഡ്രൈവ് ചെയ്യും. അപ്പോൾ അതൊരു 10 കൊല്ലമായി വണ്ടി ഓടിക്കാൻ, കാറൊക്കെ ഞാൻ ഓടിച്ചു തുടങ്ങിയിട്ട് 10 കൊല്ലമായി. അത് ഇനി ഞാൻ നേരത്തെ നിന്ന് വണ്ടി ഓടിച്ചിട്ടില്ല. അത് ദൈവനമ്പുരാൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട്, മനോധൈര്യം ഉള്ളതുകൊണ്ട് കൊണ്ടുപോകുന്നു. അതൊക്കെയാണ്. അപ്പം നമുക്ക് പറ്റിയതൊന്നും നമുക്കിതൊന്നുമല്ല. നമ്മളെ കാര്യം കഷ്ടമായിട്ട് കിടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്.
അത് വെച്ച് നോക്കുമ്പോൾ നമ്മളാണ് ഭാഗ്യവാന്മാരെന്ന് കണക്ക് കൂട്ടുക. സമൂഹത്തിൽ നിന്നും നമുക്ക് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും നമ്മൾ ഇതൊന്നും കണക്കാക്കണ്ട, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് പറയുകയാണെങ്കിൽ, എനിക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട്. അപ്പം അതെല്ലാം നമ്മൾ പറയണ എന്തെന്നാ എങ്ങനെ പറയണേന്ന് തന്നെ എനിക്ക് ശരിക്കും അറിയില്ല. പിന്നെ അനുഭവത്തിൽ കൂടിയാണ് ഞാൻ ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളൊന്നും മടിച്ചിരിക്കണ്ട, എന്നൊക്കെ ഇപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അതാണ് മെയിനായിട്ടുള്ള ഈ അറിവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാന്ന് പറഞ്ഞാൽ നമുക്ക് പാഠപുസ്തകം എന്നുള്ള മറ്റുള്ള ആൾക്കാരായിട്ട് നമ്മൾ ഇടപെട്ടുമ്പോൾ മനസ്സിൽ കിട്ടും. പിന്നെ എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷം ഉള്ളത് എനിക്ക് രണ്ട് മക്കളുണ്ട്, കുഞ്ഞുമക്കളുണ്ട്, മകൻ്റെ കുഞ്ഞുങ്ങൾ. അതുങ്ങളൊക്കെ കണ്ടും അവരുടെ വർത്തമാനം, അവരുടെ കളിചിരി, അവരുടെ കളി, അവരോടുകൂടി നമ്മൾ കളിക്കാൻ കൂടുക, അവരെ കളിപ്പിക്കുക, അങ്ങനെയുള്ള രീതിയിൽ നമ്മളായിട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക്. പിന്നെ ദൈവഭയം, ദൈവത്തോടെടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്കിപ്പോൾ ഇന്ന് തന്നെ ലില്ലി വിളിച്ചിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ലില്ലിയോട് പ്രത്യേകം നന്ദിയുണ്ട് എനിക്ക്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനൽ മാർഗദർശികൾ എന്നുള്ളൊരു ചാനൽ ഇപ്പോൾ വന്നതാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് എന്നെ വിളിച്ചതിനും വളരെയേറെ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ എന്നെ സർജറി ചെയ്ത കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒല്ലൂര് മാത്യു ബ്രദറിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. ആ സഹോദരനെ കാര്യം നമുക്ക് തന്നെ ഒരു വളരെ ഇതാണ്, അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ. പിന്നെ ഇപ്പം എന്നെ ലില്ലി പറഞ്ഞായിരുന്നു അല്ലോ ആരൊക്കെ അവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആരുണ്ടെങ്കിലും അവിടെ എന്ത് വന്നാലും ആ സഹോദരനെ ആ ഗ്രൂപ്പ്. താങ്ക് യു പീറ്റർ ചേട്ടാ. ഞങ്ങളുടെ പ്രേക്ഷകരുമായി ഇതുവരെ പീറ്റർ ചേട്ടൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം പങ്കുവെച്ചതിനകത്ത് ഞങ്ങൾ മാർഗദർശി പ്രോഗ്രാമിൻ്റെ പേരിലും ദർശന ക്ലബിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും പീറ്റർ ചേട്ടനെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. മാന്യ പ്രേക്ഷകരെ, കൊമ്പനാടുള്ള പീറ്റർ ചേട്ടനെ നമ്മൾ പരിചയപ്പെട്ടല്ലോ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് ദൈവഭയത്തോടുകൂടി ജീവിക്കുന്ന പീറ്റർ ചേട്ടൻ ഇപ്പോഴും ജീവിതത്തിലെ ഓരോ ദിവസവും കൃഷിക്ക് താല്പര്യം, വാഴ വയ്ക്കാനായാലും പ്ലാവ് വയ്ക്കാനായാലും എല്ലാം മുന്നിട്ടിറങ്ങുകയും അതുപോലെ ജീവിതത്തിലെ ഏത് സങ്കടങ്ങളും തരണം ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ കളിപ്പിച്ചും മറ്റും സന്തോഷത്തോടു കൂടിയിട്ട് ഇന്ന് കഴിഞ്ഞു പോകുന്ന പീറ്റർ ചേട്ടനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാതൃകയായി സ്വീകരിക്കാം. ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല വ്യക്തിത്വങ്ങൾ ഒത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്തു പോകാൻ സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞങ്ങളിവിടെ സമാപിക്കട്ടെ. ഇതുവരെ ഞങ്ങളുടെ എപ്പിസോഡ് വീക്ഷിച്ച മാന്യ പ്രേക്ഷകർക്ക് ദർശന ക്ലബിൻ്റെയും മാർഗദർശി പ്രോഗ്രാമിൻ്റെയും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം സിംസൺ ചിറ്റാട്ടുകര. താങ്ക് യു. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളേവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനായി ബെൽ ബട്ടൺ അമർത്തുക.